അച്ഛൻ ഇപ്പോഴും പുലിയാണല്ലോ. ദേവേണിനെ പറ്റി ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞപ്പോഴേക്കും നീ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നു. അത്രയ്ക്കിഷ്ടം ഞങ്ങളല്ലേ. എന്തായാലും ബാക്കിയൊക്കെ ഞാൻ എന്റെ ദേവേണിനോട് പറഞ്ഞോളാം കേട്ടോ. ഹലോ, എന്താ രാവിലെ തന്നെ ഭയങ്കര ചിരിമൂടിലാണല്ലോ. മാമ പുതിയ വല്ല നമ്പർ ഓർക്കിയോ? ഇത് മാമയുടെ നമ്പറല്ല, എന്റെ അച്ഛന്റെ നമ്പറാ. അച്ഛന്റെ മുമ്പിൽ മാമയൊക്കെ എന്ത്? അല്ല അച്ഛനോ? അച്ഛൻ മരിച്ചുപോയതല്ലേന്നല്ലേ. എടോ മണ്ടൻ വാദ്യാരെ, അച്ഛനോ അമ്മയോ ആരും ആവട്ടെ, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് എവിടെയാ മാഷേ മരണം? ഭൂമിയിൽ നിന്നല്ലേ അവരില്ലാതാവുന്നുള്ളൂ, നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ലല്ലോ. നമ്മള് മരിക്കുമ്പോഴേ സത്യത്തിൽ അവരും മരിക്കുന്നുള്ളൂ. അതുവരെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അവര് ജീവിച്ചിരിക്കും. മനസ്സിലായോ ദേവൻ മാഷിന്? ഓ അയ്യോ, നിനക്ക് ഇത്രയൊക്കെ വിവരമുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നോട് ആരും പറഞ്ഞില്ല. അയ്യോ, അത് ഭയങ്കര കഷ്ടായി പോയല്ലോ. BBC വരെ റിപ്പോർട്ട് എഴുതി കൊടുത്തിരുന്നതാ എന്റെ വിവരത്തെ പറ്റി. മാഷ് വായിച്ചില്ലായിരുന്നു? ഇല്ലെന്നേ, കടുകട്ടി ഇംഗ്ലീഷ് ഒക്കെ വായിക്കാൻ നമ്മള് മലയാളം വാദ്യാരെ കൊണ്ട് പറ്റോ? അതാ എന്നെ കുറിച്ച് ഒട്ടും കേൾക്കാതിരുന്നത്. എല്ലാത്തിനും പിന്നെ ഓരോ സമയമുണ്ടല്ലോ. അല്ല, നീ ഇത്ര വലിയ പണ്ഡിത മഹർഷിയാണെന്ന് ഞാൻ അറിയാൻ വൈകിയത് അതുകൊണ്ടായിരിക്കും. അതെ, കൊറേ നേരം ആ എന്നിട്ട് ഇങ്ങനെ ഊതാൻ തുടങ്ങിയിട്ട്. ഇതിനാണോ കാലത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ചേ? സത്യമായിട്ടല്ല. പിന്നെ അത് നിന്റെ കള്ളക്കൂജനം ഒന്ന് കേൾക്കാനാ. കള്ളക്കൂജനോ? അതെന്ത് കൂജനം? എനിക്ക് മനസ്സിലായില്ല. എടി മണ്ടി പെണ്ണേ, ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത് നിന്റെ മധുര സ്വരമാണെന്നേ.